ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഫോർ എഡിറ്റിംഗ് ഗൈസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രീസെറ്റ് ആണ് ഡാർക്ക് ആൻഡ് മൂഡി പ്രീസെറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, അതുപോലെ എൻ്റെ ടെലിഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ആവുക. അവിടെ നമ്മൾ പ്രീസെറ്റ് ഒക്കെയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ഫോട്ടോ കണ്ടതിന് ശേഷം നേരെ എഡിറ്റിംഗിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ലൈറ്റ് റൂം ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോയും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ലൈറ്റ് ടൂൾ ആണ്. ലൈറ്റ് ടൂൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൽ ഫസ്റ്റ് നമ്മൾ കോൺട്രാസ്റ്റ് എടുക്കുന്നത്. കോൺട്രാസ്റ്റ് നമുക്കൊരു 40 ആക്കാം, 14. എന്നിട്ട് അതിൻ്റെ ഹൈലൈറ്റ് എടുക്കുക. ഹൈലൈറ്റ്സ് നമുക്കൊരു -37 ആക്കാം, -37. അടുത്ത് ഷാഡോസ് എടുക്കുക. ഷാഡോസ് നമുക്കൊരു 30 ആക്കാം, 30. എന്നിട്ട് വൈറ്റ്സ് ഒരു -41 ആക്കുക, -41. എൻ്റെ അതിൻ്റെ ബ്ലാക്ക്സ് നമുക്കൊരു 10 ആക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് കർവ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് ഒന്ന് കർവ് സെറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, കർവ് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഡൺ കൊടുക്കുക. ഇനി നമ്മൾ അടുത്തതായി കളർ ടൂള് ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ടെമ്പറേച്ചർ ആണ്. അതൊരു 7 ആക്കുക, 7. എന്നിട്ട് അതിൻ്റെ ടിൻറ്റ് നമുക്കൊരു 5 ആക്കാം. അതിൻ്റെ വൈബ്രൻസ് നമുക്കൊരു -10 ആക്കാം. എന്നിട്ട് അതിൻ്റെ സാറ്റുറേഷൻ നമുക്കൊരു -17 ആക്കാം, -17. ഇനി നമുക്ക് കളർ മിക്സ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് റെഡ് കളറാണ്. റെഡ് കളറിൻ്റെ ഹ്യൂവ് -7 ആക്കുക, -7. എന്നിട്ട് അതിൻ്റെ സാറ്റുറേഷൻ നമുക്കൊരു 10 ആക്കാം. അടുത്ത് നമ്മൾ ഓറഞ്ച് കളർ എടുക്കുക. അതിൻ്റെ ഹ്യൂവ് -10 ആക്കുക. അതിൻ്റെ സാറ്റുറേഷൻ -25 ആക്കുക, -25. എന്നിട്ട് നമുക്ക് അതിൻ്റെ ലൂമിനൻസ് ഒരു 30 ആക്കാം, 30. അടുത്ത് നമ്മൾ യെല്ലോ കളർ എടുക്കുക. യെല്ലോ കളറിൻ്റെ സാറ്റുറേഷൻ -50 ആക്കുക, -50. എന്നിട്ട് അതിൻ്റെ ലൂമിനൻസ് -20 ആക്കുക, -20. അടുത്ത് നമ്മൾ ഗ്രീൻ കളർ എടുക്കുക. ഗ്രീൻ കളറിൻ്റെ ഹ്യൂവ് ഒരു 50 ആക്കുക, 50. അതിൻ്റെ സാറ്റുറേഷൻ നമുക്കൊരു -60 ആക്കാം, -60.
ഓക്കെ. അടുത്ത് നമ്മൾ സ്കൈ ബ്ലൂ കളർ എടുക്കുക, അതിൻ്റെ ഹ്യൂവ് +100 ആക്കുക, എന്നിട്ട് അതിൻ്റെ സാറ്റുറേഷൻ നമുക്കൊരു -30 ആക്കാം. അടുത്ത് നമ്മൾ ബ്ലൂ കളർ എടുക്കുക, അതിൻ്റെ ഹ്യൂവ് -15 ആക്കുക, -15. അതിൻ്റെ സാറ്റുറേഷൻ -50 ആക്കുക, -50. ഓക്കെ, എന്നിട്ട് ഡൺ കൊടുക്കുക. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് എഫക്റ്റ് ടൂളിലേക്കാണ്. എഫക്റ്റ് ടൂൾ ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ അതിൽ എടുക്കാൻ പോകുന്നത് ക്ലാരിറ്റിയാണ്, അതൊരു 10 ആക്കുക. എന്നിട്ട് ഡിഹേസ് ഒരു 30 ആക്കുക, 30. എന്നിട്ട് വിനിയേറ്റ് നമുക്കൊരു -30 ആക്കാം, -30. എന്നിട്ട് മിഡ് പോയിന്റ് 0 ആക്കിയിടുക. ഓക്കെ, അടുത്ത് നമുക്ക് ലാസ്റ്റായിട്ട് സ്പ്ലിറ്റ് ടൂൺ ഓപ്പൺ ചെയ്യാം. അതിനായി ഇവിടെ കളർ ടൂളിൽ ചെന്നിട്ട് ഇപ്പോൾ അത് കളർ ഗ്രേഡിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ കളർ ഗ്രേഡിംഗ് ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ ഫസ്റ്റിൽ അതിൻ്റെ ഷാഡോസിൻ്റെ ഹ്യൂവും സാറ്റുറേഷനും നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഷാഡോസിലെ ഹ്യൂ എടുത്തിരിക്കുന്നത് 203. എന്നിട്ട് അതിൻ്റെ സാറ്റുറേഷൻ നമുക്കൊരു 15 ആക്കാം, 15. ഇനി നമുക്ക് ഹൈലൈറ്റിൻ്റെ എടുക്കാം. ഹൈലൈറ്റിൻ്റെ ഹ്യൂ ഒരു 255 ആക്കുക. എന്നിട്ട് അതിൻ്റെ സാറ്റുറേഷൻ നമുക്കൊരു 9 ആക്കാം, 9. എന്നിട്ട് ഡൺ കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രീസെറ്റ് എഡിറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ചെയ്തത് ഒരു ഡാർക്ക് മോഡി പ്രീസെറ്റാണ്, കണ്ടില്ലേ, ഒരു വളരെ ലുക്കായിട്ടുള്ള ഒരു പ്രീസെറ്റാണ്. ബിഫോർ ആഫ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ചേഞ്ചിങ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. ഗൈസ്, ഈ പ്രീസെറ്റ് നമുക്ക് വേറെ ഫോട്ടോയിലേക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനായി ഞാൻ ഇപ്പോൾ വേറൊരു ഫോട്ടോയിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ സൈഡിലായിട്ട് നമുക്ക് 3 ഡോട്സ് കാണാൻ സാധിക്കും. അവിടെ കോപ്പി സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ വേറൊരു ഫോട്ടോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തേക്കണം. എന്നിട്ട് നമ്മൾ ഈ 3 ഡോട്സ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് സെറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രീസെറ്റ് ഇതിലേക്ക് പേസ്റ്റ് ആവുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഈ പ്രീസെറ്റ് ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത അടിപൊളി പ്രീസെറ്റ് എഡിറ്റിംഗ് വീഡിയോസ് ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.